ഷാഡോസ് ടിവിയുടെ നമുക്ക് ചുറ്റുമെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഫായിസാണ് താരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫായിസ് എന്ന കൊച്ചു മെഡിക്കൻ ചെയ്ത ഒരു വീഡിയോ വൈറലായത് നമ്മൾ കണ്ടു. മോനെ, ഫായിസെ നീ ഭാഗ്യം ചെയ്തവനാ. കാരണം നിന്റെ മാതാപിതാക്കൾ നിനക്ക് പറ്റിയ തെറ്റ് ആഘോഷിച്ചവരാണ്. ഫായിസിന് പറ്റിയ ഒരു ചെറിയ അബദ്ധം മറച്ചു വെക്കാതെ ഷെയർ ചെയ്ത അവന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു ബിഗ് സാലൂട്ട്. എന്റെ കുഞ്ഞ് എല്ലായിടത്തും വിജയിക്കണം. എന്റെ കുഞ്ഞിന് ഒരു കുറവും വരരുത്. എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയതെല്ലാം എന്റെ കുഞ്ഞ് ചെയ്യണം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന മാതാപിതാക്കളുള്ള ലോകത്ത് ഫായിസിന്റെ ഉപ്പയും ഉമ്മയും ഒരു മാതൃകയാണ്. സ്കൂളിൽ നിന്ന് അധ്യാപകർ വിളിച്ചിട്ട് നിങ്ങളുടെ മോൻ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യില്ല എന്ന് ന്യായീകരിക്കുന്ന മാതാപിതാക്കളുള്ള ലോകത്താണ് എന്റെ കുഞ്ഞിന് തെറ്റിപ്പോയി എന്ന് ഫായിസിന്റെ മാതാപിതാക്കൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ എങ്ങനെ പരാജയത്തെ പറ്റി പഠിപ്പിക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പായി പോസിറ്റീവായ സന്ദേശങ്ങൾക്കും കൌൺസിലിംഗ് ക്ലാസുകൾക്കും ഷാഡോസ് ടിവി ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫെയിൽ മീൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നുള്ളതാണല്ലോ പഠിക്കുന്നതിനുള്ള ആദ്യ ശ്രമം എന്നാണ് പറയുന്നത്. പരാജയം ജീവിതത്തിന്റെ ഭാഗമെന്ന് പറയുന്നതിനേക്കാൾ പരാജയം ജീവിതത്തിലെ പഠനത്തിന്റെ ഭാഗമെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. പഠിക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കും. എന്നാൽ ആ പരാജയത്തിൽ നിന്നും വീഴ്ചകൾ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ശ്രമിക്കുമ്പോഴാണ് വിജയിക്കുന്നത്. ഡെവലപ്മെന്റൽ കോഗ്നിറ്റീവ് സയൻസിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠനം വെളിപ്പെടുത്തിയത് ഒരു തെറ്റ് ചെയ്തതിനു ശേഷം കുട്ടികൾ അവരുടെ മാനസികാവസ്ഥയിലുള്ളവരെക്കാൾ വലിയ ബ്രെയിൻ റെസ്പോൺസാണ് കാണിക്കുന്നതെന്നാണ്. അതിന്റെ ഫലമായി അവരുടെ പ്രകടനം വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യുന്നു. പരാജയം അനിവാര്യമാണ് എന്നും പക്ഷേ എന്താണ് തെറ്റ് സംഭവിച്ചതെന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നും ശ്രദ്ധിക്കുന്നതിലൂടെ കുട്ടികളെ പരാജയങ്ങളെ പോസിറ്റീവ് അനുഭവങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. ഓരോ പരാജയങ്ങളും ഒരു കുഞ്ഞിൽ പുതിയ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യിക്കുന്നു. പരാജയം പഠനത്തിന്റെ ഭാഗമായി മാറണം. ഭയപ്പെടുന്നതിനേക്കാൾ അത് സ്വീകരിക്കാൻ പഠിക്കണം. ഒരു പോസിറ്റീവായ മനോഭാവത്തോടെ കുട്ടികൾ എങ്ങനെ പരാജയത്തെ നേരിടണമെന്ന് മനസ്സിലാക്കുവാനും അവരുടെ അനുഭവങ്ങളിൽ കൂടെ മാത്രമേ അവർക്ക് ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. പരാജയപ്പെടുമോ എന്ന ഭയം കുഞ്ഞുനാളിൽ തന്നെ കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ അവർ എന്നും ജീവിതത്തിൽ മരണം വരെയും ആ പരാജയത്തെ പേടിച്ചു ജീവിക്കേണ്ടി വരും. ഒരു കുപ്പി ഗ്ലാസ് കയ്യിലെടുത്ത് നടക്കുന്ന കുഞ്ഞിനെ അത് താഴെ വീണ് പൊട്ടുമെന്ന് പറഞ്ഞ് പീഡിപ്പിക്കാതെ ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് വീഴാതെ ഒരു കൈ സഹായിക്കാം. ഒരു ഗ്ലാസിനേക്കാൾ വിലയുണ്ടാവണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തിന്. ഐഡിയൽ ചൈൽഡ് വിസസ് റിയൽ ചൈൽഡ് എന്ന് കേട്ടിട്ടുണ്ടോ? മാതാപിതാക്കൾ സങ്കല്പത്തിൽ കൂടെ എന്റെ കുഞ്ഞ് ഇങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ഒരു ഐഡിയൽ ചൈൽഡ്, ആ ഐഡിയൽ ചൈൽഡിനെ മാതാപിതാക്കൾ സൃഷ്ടിക്കുന്നു. എന്നാൽ റിയൽ ചൈൽഡിനു അല്ലെങ്കിൽ യഥാർത്ഥ കുഞ്ഞിനും ഒരിക്കലും സാങ്കല്പിക ലോകത്തിലെ കുഞ്ഞായി മാറാൻ സാധിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പെർഫോം ചെയ്യാതെ വരുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. അത് കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ഒരുപോലെ നിരാശയിലെത്തിക്കുന്നു. ആ കുഞ്ഞ് പരാജയമാണ് എന്നുള്ള ചിന്തയിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എത്തുന്നു. മാതാപിതാക്കളും കുട്ടികളും ഒരുപോലെ ആ കുഞ്ഞ് പരാജയം എന്ന ചിന്തയിലെത്തുന്നു. നിങ്ങളുടെ കുട്ടി വീഴുന്നത് കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ വീഴ്ചയിലൂടെയും പരാജയത്തിലൂടെയും ഉണ്ടാകുന്ന സങ്കടവും നിരാശയും അത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ആ വീഴ്ചയിലൂടെ മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ. പെർമിഷൻ ടു ഫെയിൽ എന്ന് കേട്ടിട്ടുണ്ടോ? ചെറിയ പരാജയങ്ങൾ അനുവദിക്കുന്നതിലൂടെ ഒരു കുട്ടി പരാജയത്തെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുകൾ പഠിക്കുന്നു. മാത്രമല്ല പിന്നീട് വലിയ പരാജയങ്ങളെ നേരിടുവാനാണ് അത് സഹായിക്കുകയും ചെയ്യുന്നു. ഓരോ തോൽവികളും പഠന വിഷയമാക്കണം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓക്കെ ടു ഫെയിൽ, ബട്ട് യു ഹാവ് ടു ട്രൈ ബെറ്റർ. എങ്ങനെയാണ് പരാജയപ്പെടുന്നതെന്ന് മനസ്സിലാക്കി അത് തിരുത്തുമ്പോഴാണ് പരാജയങ്ങൾ വിജയങ്ങളായി മാറുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ആ പരാജയങ്ങൾ പുതിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പരാജയം ജീവിതത്തിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പരാജയപ്പെടാനോ തെറ്റുകൾ വരുത്തുവാനോ അവസരമില്ല എങ്കിൽ അവർക്ക് ജീവിതത്തിൽ പരാജയത്തിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയുമെന്ന ചിന്ത അല്ലെങ്കിൽ ഒരു വിശ്വാസം ഒരിക്കലും അവർക്കുണ്ടാകത്തില്ല. തോൽക്കുമെന്ന് പേടിച്ചിട്ട് പരീക്ഷ എഴുതാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എഴുതിയിട്ട് തോൽക്കുന്നതല്ലേ? വിജയം നമുക്ക് കംഫർട്ട് തരുമ്പോൾ പരാജയം നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നു. പരാജയം നമ്മളെ അസ്വസ്ഥമാക്കുന്നു, കൂടുതൽ എഫേർട്ട് ഇടാൻ കാരണമാക്കുന്നു. അങ്ങനെ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നു. അപ്പോൾ ചെറിയ പരാജയം കുഴപ്പമില്ല അല്ലേ? പരാജയത്തിൽ കൂടെ നിൽക്കണം. 10-ാം ക്ലാസ്സിലോ പ്ലസ് ടുവിന്റെയോ മാർക്ക് ഒരു ഇന്റർവ്യൂവിനും ആരും ഇന്നുവരെ ചോദിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം മാർക്ക് വേണ്ട എന്നല്ല, മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ മാർക്ക്. ആ ചിന്ത ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞിന് ഗുണമാകില്ല. നിങ്ങളുടെ കുഞ്ഞിന്റെ കഴിവ് നിങ്ങളുടെ കുഞ്ഞിന് മാത്രമുള്ളതാണ്. ഒരുപക്ഷെ തോൽവിയുടെ മധ്യത്തിൽ ഒരു കൈത്താങ്ങായി
നാം കൂടെ നിന്നിരുന്നെങ്കിൽ നമ്മുടെ പല കുഞ്ഞുങ്ങളും ജീവിതപാതയിൽ പൊലിഞ്ഞു പോകില്ലായിരുന്നു. ഒരു പരാജയം അവസാനിക്കുന്നില്ല, ചില പരാജയങ്ങൾ പുതിയ തുടക്കത്തിന് കാരണമാകും. പരാജയമാണ് പുതിയ തുടക്കത്തെപ്പറ്റി ചിന്തിപ്പിക്കുന്നത്. ഒരു നാൾ ഈ പരാജയങ്ങളൊക്കെ അതിജീവിച്ച് നമുക്ക് ഒരു ഫിനിസ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ചിറകടിച്ച് ഉയരുവാൻ സാധിക്കും. ഈ പരാജയങ്ങളെല്ലാം കീഴടക്കുവാൻ സാധിക്കും. വീണ്ടും നമുക്ക് ചുറ്റുമുള്ള പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു. എന്റെ റെഡിയായില്ല, അങ്ങനെ ആയാലും നമ്മൾക്കൊരു കുഴപ്പമില്ല.